ഈ ബുക്കിന്റെ പേര് വൺസ് എന്നാണ്. മോറിസ് ഗ്ലിസ്മർ എഴുതിയ ബുക്കാണ്. കണ്ട നാസീസ് ഈ ബുക്കിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നാസീസ് ഇൻവേഡ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോ ഒരു അപ്പനും അമ്മയുണ്ട്. അവർക്കൊരു 10 വയസ്സുകാരനായ കൊച്ചുണ്ട്, ഫീലിക്സ് എന്ന് അവന്റെ പേര്. അവര് അവരുടെ ഫാമിലി ജൂവിഷ് ആണ്. അപ്പൊ നാസീസ് ഫീലിക്സിനെ കൊണ്ടുപോകാതിരിക്കാൻ അവര് ഫീലിക്സിനെ ഒരു ഓർഫനേജിൽ കൊണ്ടുപോയിട്ട്, എന്നിട്ട് അവര് ഡെത്ത് ക്യാമ്പിലോട്ട് ഫോഴ്സ്ഡ് ആയിട്ട് പോയി. അങ്ങനെ ഫീലിക്സ് ഓർഫനേജിൽ നിന്നൊരു 2 വർഷം കഴിഞ്ഞിട്ട് പുറത്തോട്ട് ചാടിയപ്പോ അപ്പനും അമ്മയും സ്റ്റിൽ ഇവിടെ ഉണ്ടെന്നാണ് അവന് ഒരു വിചാരം. അപ്പോ അപ്പനും അമ്മേനെയും തേടാൻ സിറ്റിയിലോട്ട് പോയി. സിറ്റിയിൽ കണ്ടില്ല. പക്ഷെ സിറ്റിയിലൊരു 6 വയസ്സുകാരിയായ സെൽഡ എന്ന് പറഞ്ഞൊരു പെൺകുട്ടീനെ രക്ഷിച്ചതൊരു ബേണിങ് ഹൗസിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവര് ഒരു വേറൊരു സിറ്റിയിലോട്ട് പോയി. സിറ്റിയില് ഡെത്ത് ക്യാമ്പിലുള്ള ലൈനിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകണേന്ന്. പക്ഷെ അവർക്കത് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ ബാണി എന്ന് പറഞ്ഞ ആൾ അവർ രണ്ടുപേരെയും രക്ഷിച്ച് ഒരു വീട് പോലത്തെ സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ വേറെ ജീവി കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു അവരുടെ കൂടെ കൂട്ടുണ്ടാവാൻ. പിന്നെ ബാലിന് ഒരു ഡെന്റിസ്റ്റും ആയിരുന്നു. അപ്പൊ ഫീലിക്സിന് ഒരു ഡോക്ടർ ആണോ എന്നാണ് വലുതാകുമ്പോ ആഗ്രഹം. അപ്പോ ബാലിനെയും ഫീലിക്സും കൂടി ഒന്ന് പൈസ ഉണ്ടാക്കുന്നത് ഡെന്റിസ്റ്റിന്റെ ആ ഡെന്റൽ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പക്ഷെ നാസീസ് ബാണി ജൂയിഷ് ആൾക്കാരെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അല്ല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അല്ല കണ്ടുപിടിച്ചപ്പോ അവരെ ബാണിനെയും അവരെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഡെത്ത് ക്യാമ്പിലോട്ടുള്ള ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന നടുവഴിയാണ് ഫീലിക്സിനും ബാണിയൊക്കെ മനസ്സിലായത്. അവർക്ക് ഡെത്ത് ക്യാമ്പിലോട്ട് പോണെയാണ്. അപ്പൊ ഫീലിക്സും സെൽഡയും കൂടി ട്രെയിനിൽ നിന്ന് ചാടി. ബാണിക്ക് അവിടെ നിൽക്കണമെന്ന് വേറെ കൊച്ചുങ്ങൾ നോക്കാൻ അവർക്ക് ട്രെയിനിൽ നിന്ന് ചാടാൻ പേടിയായിരുന്നു. എന്നിട്ട് ഈ അടുത്ത പാർട്ട് ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ദെൻ എന്നാണ്. ഈ ബുക്ക് 5 ബുക്സ് ഉണ്ട് ഈ സീരീസിൽ. എല്ലാ ബുക്കും ഒറ്റക്ക് നിൽക്കാൻ പറ്റും, പക്ഷേ ഒരുമിച്ച് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുന്നത്. പിന്നെ ഈ ബുക്കിൻ്റെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇയാളെങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, പക്ഷേ എല്ലാ ചാപ്റ്ററിൻ്റെയും സ്റ്റാർട്ടിങ് ഫോർ എക്സാമ്പിൾ ഈ ബുക്കിൻ്റെ പേര് വൺസ് എന്നാണ്. ആ വൺസ് വെച്ച് തുടങ്ങും. എൻ്റെ രണ്ടാമത്തെ ബുക്ക് ദെൻ, എല്ലാം ദെൻ വെച്ച് തുടങ്ങും. അതുപോലെ ഒരു സ്റ്റാർട്ടിങ് വെച്ചാണ് ഇയാളെപ്പോഴും തുടങ്ങുന്നത്. പിന്നെ അത്രേ പറയുള്ളൂ. ഈ കഥ നല്ലതാണ്, വായിക്കണം. കഴിഞ്ഞു.